നമസ്കാരം ഒരു ജോലി ലഭിക്കാൻ വളരെയധികം കഷ്ടപ്പെട്ടവരായിരിക്കാം ഭൂരിഭാഗം ആളുകളും അങ്ങനെ ജോലി ലഭിച്ച് അതിനുശേഷം ജോലി ചെയ്യുമ്പോൾ നമ്മളുടെ മികവിനനുസരിച്ച് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ശമ്പളത്തിന് പുറമെ ചിലപ്പോൾ നല്ല സമ്മാനങ്ങൾ ലഭിച്ചേക്കാം അതിനപ്പുറം ചിലപ്പോൾ ടൂറുകൾ മറ്റു ആഘോഷങ്ങൾ തുടങ്ങിയവയൊക്കെ ലഭിച്ചേക്കാം ഇങ്ങനെ ഒരു സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കുന്ന സമ്മാനത്തിൻ്റെ ഒരു മൂല്യം എത്രത്തോളമാണെന്ന് ഏറെക്കുറെ ബോധ്യമുള്ളവരായിരിക്കാം നമ്മൾ എന്നാൽ ഇങ്ങനെയുള്ള ധാരണകളൊക്കെ പൊളിച്ചടകി ഒരു ഐ ടി കമ്പനി തങ്ങളുടെ ജീവനക്കാർക്ക് നൽകിയ സമ്മാനം കണ്ട് ജീവനക്കാർ പോലും ഞെട്ടി കാരണം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അവർ നൽകിയത് കാറുകളായിരുന്നു അതും ഒന്നും രണ്ടും അൻപത് കാറുകളായിരുന്നു ചെന്നൈയിലെ ഒരു ഐ കമ്പനി തങ്ങളുടെ ജീവനക്കാർക്ക് സമ്മാനം നൽകിയത് ഐഡിയ ടു എന്ന ഐ ടി കമ്പനിയാണ് ഇത്തരത്തിൽ കാറുകൾ സമ്മാനമായി നൽകിയത് കമ്പനിയുടെ വരുമാനം പങ്കുവയ്ക്കുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് കാറുകൾ സമ്മാനം നൽകിയത് ജീവനക്കാരിൽ പലരും തുടക്കം മുതൽ കമ്പനിക്കൊപ്പം ഉണ്ടെന്നും അവരുടെ കഠിനാധ്വാനത്തിന് പ്രതിഫലം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നുമാണ് കമ്പനി സ്ഥാപകൻ മുരളി വിവേകാനന്ദൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ ഭാര്യയ്ക്കൊപ്പം ചേർന്നാണ് മുരളി ഈ ഐ കമ്പനി സ്ഥാപിച്ചത് ഞാനും എന്റെ പങ്കാളിയുമാണ് കമ്പനിയുടെ ഓഹരി പങ്കാളികൾ ദീർഘകാലം കമ്പനിക്കൊപ്പം ജോലിയെടുത്ത ജീവനക്കാർക്ക് മുപ്പത്തിരണ്ട് ശതമാനം ഓഹരി നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് വെൽത്ത് ഷെയറിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് അൻപത് കാറുകൾ ജീവനക്കാർക്ക് സമ്മാനിച്ചതെന്നും മുരളി പറയുന്നു ബെലൈനോ ഗ്രാൻഡ് വിറ്റാര ഫ്രോങ്സ് എർട്ടിഗ എന്നീ കാറുകളാണ് നൽകിയത് ജീവനക്കാരുടെ ഇഷ്ടമുള്ള കാറുകൾ തിരഞ്ഞെടുക്കാൻ കമ്പനി മേധാവികൾ ആവശ്യപ്പെട്ടിരുന്നു ജീവനക്കാർ കാറുകളുടെ വിവരം കൈമാറിയ ഉടൻ അൻപത് കാറുകൾ വാങ്ങി സമ്മാനിക്കുകയായിരുന്നു കൂടാതെ മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരികൾ മുപ്പത്തി ജീവനക്കാർക്ക് അനുവദിച്ച് അവരെ കമ്പനിയുടെ ഓഹരി ആക്കി എംപ്ലോയീസ് ടു പാർട്ട്നേഴ്സ് എന്നത് തങ്ങളുടെ നയത്തിന്റെ ഭാഗമാണ് തങ്ങളുടെ വിജയത്തിന് സഹായിച്ച ജീവനക്കാർക്ക് അർഹിക്കുന്ന പ്രതിഫലം നൽകണം അവരാണ് ഞങ്ങളുടെ ബ്രാൻഡ് അംബാസിഡേഴ്സ് മറ്റുള്ള ജീവനക്കാർക്കുള്ള പ്രചോദനം കൂടിയാണ് ഇവർ എന്നാണ് മുരളി വിവേകാനന്ദൻ കൂട്ടിച്ചേർക്കുന്നത് ജീവനക്കാർ കുടുംബം പോലെയാണെന്ന് പല കോർപ്പറേറ്റ് കമ്പനികളും പറയാറുണ്ട് പലപ്പോഴും ഇത് വാചക കസരത്തിൽ ഒതുങ്ങുകയാണ് ജീവനക്കാരെ കമ്പനിയുടെ ഉടമകളാക്കി മാറ്റുകയാണ് ഞങ്ങൾ ചെയ്തത് എന്നാണ് ഐഡിയസ് ടു ഇറ്റ് ഐ ടി കമ്പനിയുടെ സഹസ്ഥാപക ഭവാനി രാമനും പറയുന്നത് കഴിഞ്ഞ വർഷവും ജീവനക്കാർക്ക് വിലയേറി സമ്മാനങ്ങൾ നൽകി ഇതേ കമ്പനി അന്ന് വാർത്തകളിൽ ഇടം നേടിയിരുന്നു അന്ന് നൂറ് കാറുകളായിരുന്നു ജീവനക്കാർക്ക് നൽകിയത് തങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ യോഗ്യതയ്ക്കനുസരിച്ച് വ്യത്യസ്ത കാർ മോഡലുകൾ സമ്മാനമായി നൽകിയിരുന്നു അൻപതോളം ജീവനക്കാർക്കാണ് എട്ട് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള കാറുകൾ സമ്മാനമായി നൽകിയത് ചെന്നൈയിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിൽ കമ്പനി സ്ഥാപകൻ മുരളി വിവേകാനന്ദൻ തന്റെ ജീവനക്കാർക്ക് സമ്മാനങ്ങൾ നൽകുകയായിരുന്നു ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളുമെല്ലാം പങ്കെടുത്ത പരിപാടി ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു കൊടിയേറിയത് കമ്പനിയുടെ വാർഷിക വരുമാനത്തിൽ അൻപത് ശതമാനം വർധനവുണ്ടായതിനെ തുടർന്നായിരുന്നു കാർ സമ്മാനം നൽകിയത് നൂറ് മില്യൺ ഡോളറിനടുത്താണ് കമ്പനിയുടെ ഇപ്പോഴുള്ള മൂല്യം അർഹരായ ജീവനക്കാർക്ക് കാർ മോഡലുകൾ കാണിച്ചു കൊടുക്കുകയും അതിലൊന്ന് തിരഞ്ഞെടുക്കാൻ പറയുകയും ചെയ്യുകയായിരുന്നു അന്നും അവർ ചെയ്തത് കാറുകൾ സമ്മാനമായി നൽകിയതിന് പുറമെ മൊത്തം ഓഹരികളുടെ മൂന്നിലൊന്ന് ജീവനക്കാർക്ക് നൽകാനുള്ള മഹാമനസ്കൃതി കമ്പനി അന്ന് കാണിച്ചു രണ്ടായിരത്തിഒൻപത് മുതൽ അതായത് കമ്പനി സ്ഥാപിതമായത് മുതൽ ജോലി ചെയ്യുന്ന തെരഞ്ഞെടുത്ത ജീവനക്കാർക്കാണ് കമ്പനിയുടെ മുപ്പത്തി ശതമാനം ഓഹരികൾ അനുവദിച്ചത് ഇന്ത്യ യു മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലായി മൊത്തം എഴുന്നൂറ്റി അൻപത് ജീവനക്കാരാണ് ഐഡിയ സ്റ്റുറ്റ് എന്ന ഐ ടി കമ്പനിക്കുള്ളത് ഔഡി ആഡംബര കാറുകൾ മുതൽ മാരുതി സുസുഖി നിസ് വരെയായിരുന്നു കമ്പനി ഇതിനു മുമ്പ് സമ്മാനമായി നൽകിയത് ജീവനക്കാരുടെ പെർഫോമൻസും കമ്പനിക്ക് നൽകിയ അവരുടെ സംഭാവനയും പരിഗണിച്ചായിരുന്നു അന്നും കാർ സമ്മാനിച്ചത് അന്ന് ഓടിയായിരുന്നു സമ്മാനിച്ചവരിൽ ഏറ്റവും വില കൂടിയ കാർ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ഒരു ഐ ടി കമ്പനി പതിമൂന്ന് ജീവനക്കാർക്ക് കാറുകൾ സമ്മാനിച്ചിരുന്നു വർഷങ്ങളായി കമ്പനിക്ക് വേണ്ടി കഠിനാധ്വാനം നടത്തുന്ന അർപ്പണബോധമുള്ള ജീവനക്കാർക്കാണ് ഈ സമ്മാനം എന്നായിരുന്നു അവർ പറഞ്ഞത് കമ്പനിയുടെ തുടക്കം മുതലുള്ളവർക്കാണ് ഈ കമ്പനിയുടെ സമ്മാനമായി കാർ ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഗുജറാത്തിലെ വജ്രവ്യാപാരി സർജി ഭായ് ദോലാഹിയ സമ്മാനങ്ങൾ നൽകി തൊഴിലാളികളെയും മറ്റുള്ളവരെയും ഞെട്ടിച്ചിരുന്നു അന്ന് ദീപാവലി സമ്മാനമായി അറുന്നൂറ് കാറുകളും സ്ഥിര നിക്ഷേപവും ആയിരത്തി എഴുന്നൂറ് പേർക്ക് ഇൻഷുറൻസ് പോളിസിയുമായിരുന്നു അദ്ദേഹം നൽകിയത്